പത്തിക്കാൻ്റെ സ്വത്ത് വിറ്റ് ലോകത്തെ പട്ടിണി മാറ്റിയാലോ കത്തോലിക്ക സഭയുടെ ഭീമാകാരമായ സ്ഥാപന ജംഗമ വസ്തുക്കൾ വിറ്റ് ലോകത്തെ പട്ടിണി മാറ്റാൻ പറ്റുമോ ഈശ്വരിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ഛൻ നമ്മൾ പല കോണുകളിൽ നിന്നും കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും അല്ലെങ്കിൽ ആരോപണവുമാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞത് പത്തിക്കാൻ്റെ സ്വത്ത് വിറ്റാല് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ സ്വത്ത് വിറ്റാല് ലോകത്തെ പട്ടിണി മാറ്റാം അത് ശരിയാണോ അല്ലയോ ഈ ആരോപണം അല്ലെങ്കിൽ ഈ നിർദ്ദേശം പറ്റുമോ ഇല്ലയോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുമ്പ് എനിക്ക് വേറെ കാര്യം പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഫ്രഞ്ച് പ്രധാനമന്ത്രിയോട് റഷ്യയുടെ ജോസഫ് സ്റ്റാലിൻ ഇരുമ്പ് സ്റ്റാലിനു വിളിക്കുന്ന സ്റ്റാലിൻ പറഞ്ഞു മാർപ്പാപ്പ എത്രമാത്രം സേനാ വിഭാഗങ്ങളാണ് മാർപ്പാപ്പിക്കുള്ളത് മാർപ്പാപ്പ എത്രമാത്രം സേനാ വിഭാഗങ്ങളാണ് മാർപ്പാപ്പിക്കുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ നാട്ടികളുടെ സൈനിക ഭീഷണി ചെറുക്കാൻ മാർപ്പാപ്പയുടെ സഭയ്ക്ക് ആത്മീയ ശക്തിയുണ്ട് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഇരുമ്പ് സ്റ്റാലിയൻ പറഞ്ഞത് ചർച്ചിൽ അതിന് മറുപടിയായി പറഞ്ഞ കാര്യമുണ്ട് പരേഡ് നടത്തിയാൽ കാണാൻ പറ്റുന്നതല്ല മാർപ്പാപ്പയുടെ സേനാവിഭാഗം അവ അദൃശ്യമാണ് ആത്മീയമാണ് സഭ എന്ന കത്തോലിക്ക സഭ എന്ന ആത്മീയ സ്ഥാപനം അത് ആത്മീയ സ്ഥാപനമാണ് ആരാധന സമൂഹമാണ് കത്തോലിക്ക സഭ ആരാധിക്കാനായിട്ട് ഒരു ജനതയെ ഉണ്ടാക്കാനാണ് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽക്കാരെ പുറത്ത് കൊണ്ടുവന്നത് അതൊരു സ്വാതന്ത്ര്യ വിമോചന സമരമായിരുന്നില്ല ഏക സത്യ ദൈവത്തെ ആരാധിക്കാനായി സമൂഹം ആ സമൂഹത്തിൻ്റെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമുദായമാണ് സമൂഹമാണ് കത്തോലിക്ക സഭ അതുകൊണ്ട് തന്നെ ആരാധന സമൂഹമാണ് സഭ എന്നതുകൊണ്ട് അതൊരു ആത്മീയ സ്ഥാപനമാണ് എന്നാൽ അതിന് ഇഹലോകത്തെ സമൂഹത്തോട് സാമൂഹികമായ പ്രതിബദ്ധതയുണ്ടോ ഇല്ലയോ ഇതാണ് ചോദ്യം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് കത്തോലിക്കർക്ക് വാചകമടിയേ ഉള്ളൂ പ്രവൃത്തിയില്ല ഗർഭചിത്രം പാടില്ല ദയാവദം പാടില്ല പിന്നെ ഐ വി എഫ് പാടില്ല ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയല്ലാതെ പ്രവൃത്തിയിലൊന്നും കാണുന്നില്ല ഒരു ആരോപണമാണ് വേറൊരു ആരോപണമാണ് പണത്തിന്റെ കൂമ്പാരത്തിന്മേലാണ് കത്തോലിക്ക സഭ ഇരിക്കുന്നത് കൂറ്റൻ ബസിലിക്കകള് പള്ളികൾ പള്ളി മേടകൾ പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങനെ ഈ പണത്തിൻ പണം കുന്നുകൂട്ടി ആ കുന്നിൻ്റെ മുകളിലാണ് സഭ ഇരിക്കുന്നത് ആ പണമൊക്കെ പാവങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നെങ്കിൽ ഈ ലോകത്തെ പട്ടിണി മാറ്റാൻ എത്ര നിമിഷം വേണം മാർപ്പാപ്പൊന്ന് കൈഞ്ഞൊടിച്ചാൽ മതി ലോകത്തെ പട്ടിണി മാറുമെന്നാണ് ആരോപണം തീർച്ചയായിട്ടും വത്തിക്കാൻ്റെ സ്വത്ത് അത് അവർണനീം തന്നെയാണ് കോടാന കോടി ഡോളറിന്റെ മുകളിലാണ് മാർപ്പ പിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞൊടിച്ചാൽ മതി ലോകത്തെ ദാരിദ്ര്യം മാറും ശരിയാണോ ഈ ആരോപണം അല്ലെങ്കിൽ ഈ നിർദ്ദേശം വത്തിക്കാന്റെ സ്വത്ത് അത്രയാണ് വത്തിക്കാന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രീഇഫെക്റ്റ് എന്നാണ് സഭാ വൃത്തങ്ങളിൽ അറിയപ്പെടുക അദ്ദേഹം പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് ഞാൻ പറയുന്നത് വത്തിക്കാൻ്റെ സ്വത്ത് നാലര ബില്യൺ അമേരിക്കൻ ഡോളറാണ് വത്തിക്കാൻ്റെ സ്വത്ത് ഈ വത്തിക്കാൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് എല്ലാവരും അങ്ങ് വിഴുങ്ങുന്നില്ല ഈ പുറത്തുള്ളവർ പറയുന്നത് അത് വിമർശകർ പറയുന്നത് നാലര ബില്യൻ അല്ല പത്തോ പതിനഞ്ചോ ബില്യൺ ഡോളറാണ് അമേരിക്കൻ ഡോളറാണ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് വർത്തിക്കാൻ സ്വത്തന്നാണ് നമുക്കത് അംഗീകരിക്കുക ഈ നാലര ബില്യൺ എന്ന് സഭ പറഞ്ഞത് തെറ്റാണെന്ന് വിചാരിക്കുക ഈ വിമർശകർ പറയുന്ന പത്തോ പതിനഞ്ച് ബില്യൺ ഡോളർ ഡോളറാണെന്നും സമ്മതിക്ക വാദത്തിനോട് സമ്മതിക്കുക ഈ ലോകത്തെ ഈ ലോകത്തെ പട്ടിണി മാറ്റാൻ ഒരു കൊല്ലം വേണ്ടി വരുന്ന പൈസ എത്രയായിരിക്കും ഏത് രാജ്യത്തെ ആശ്രയിച്ചിരിക്കും ചെറിയ ഏറ്റെക്കുറിച്ചുണ്ടാകാം എന്നാലും ഒരു കണക്ക് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബില്യൺ ഡോളർ വേണമെന്നാണ് എന്നാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബില്യൺ ഡോളർ വേണം ലോകത്തെ പട്ടിണി ഒരു വർഷത്തേക്ക് മാറ്റാൻ ഓരോ വർഷവും ഇത് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ വത്തിക്കാൻ്റെ കയ്യിൽ പത്തോ പതിനഞ്ചോ ബില്യൺ ഡോളർ ഉണ്ട് എന്ന് കരുതുക വത്തിക്കാൻ്റെ സ്വത്ത് അത് മുഴുവൻ വിറ്റാലും ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബില്യൺ ഡോളറിൽ ബാക്കി ഇരുന്നൂറ്റമ്പത് ബില്യൺ ഡോളർ അവിടെ നിന്ന് കണ്ടെത്തും അവ കത്തിക്കാൻ സ്വത്ത് മൊത്തം വിറ്റാല് ഈ ലോകത്തെ പട്ടിണി മാറ്റാൻ പറ്റുമോ അപ്പൊ നമുക്ക് വേറെ കാര്യം പറയാം ലോകമാസകാലമുള്ള കത്തോലിക്ക സബയുടെ ആസ്തി നോക്കുക അത് വിറ്റാലോ ഈ ലോകമാസകാലമുള്ള കത്തോലിക്ക സബയുടെ ആസ്തി അറിയാൻ അത്ര എളുപ്പമല്ല കാരണം നമുക്കറിയാം നമ്മുടെ ഓരോ ഇടവകകൾ നോക്കുക ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ ഇടവകൾ നോക്കിയാൽ ഓരോ ഇടവകയ്ക്കും ആ പള്ളി ഇരിക്കുന്ന സ്ഥലം പിന്നെ പള്ളി കെട്ടിടം പള്ളി മേട അങ്ങനെ ഒരുപാട് ആസ്തികളുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു വില നിശ്ചയിക്കുക എളുപ്പമല്ല ഒരു ഇടവകയുടെ പോലും വില നിശ്ചയിക്കാത്ര എളുപ്പമല്ല അപ്പോൾ ലോകമാസകാലം നൂറ്റിനാൽപ്പത് കോടി ആ കത്തോലിക്കരുണ്ട് നൂറ്റി നാൽപ്പത് കോടി ആ നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരുടെ അവരുടെ ഈ ഇടവക പള്ളിയുടെയും ഇടവകയുടെ ഭൂമിയുടെയും ഒക്കെ ആസ്തി നിശ്ചയിക്കൽ ഒട്ടും എളുപ്പമല്ല എന്നാലും ചില നിഗമനങ്ങൾ ചെറിയ വിദൂരമായ നിഗമനങ്ങളാണ് അത് ഞാൻ സൂചിപ്പിക്കാം ഓസ്ട്രേലിയയിലെ കത്തോലിക്ക സഭയുടെ ആസ്തി രണ്ടായിരത്തി പതിനെട്ടില് മുപ്പത് ബില്യൺ ഡോളർ ആണെന്നാണ് ഏകദേശം കണക്ക് രണ്ടായിരത്തി പതിനെട്ടില് മുപ്പത് ബില്യൺ അമേരിക്കൻ ഡോളർ ഓസ്ട്രേലിയൻ ഡോളർ ജർമ്മനിയുടെ ഇരുപത്തി ആറ് ബില്ല്യൻ യൂറോ ഫ്രാൻസിലേത് ഇരുപത്തിമൂന്ന് ബില്യൺ യൂറോ എന്നൊക്കെയാണ് ഊഹിക്കുന്നത് ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് ഞാൻ പറയണേ ഇതൊക്കെ വലിയ സംഖ്യകൾ തന്നെയാണ് ഈ ആസ്തി എങ്ങനെ നിശ്ചയിക്കുന്നത് പള്ളിയുടെ സ്ഥലം കെട്ടിടം അതിനുള്ളിലെ പെയിന്റിങ്ങുകൾ പിന്നെ സ്വർണം ഇങ്ങനെ പലതും ചേർത്തിട്ടാണ് ഈ ആസ്തി നിശ്ചയിക്കുന്നത് വത്തിക്കാനുള്ള സ്വർണം ഏകദേശം അമ്പത് മില്യൺ ഡോളറിൻ്റെതാണ് അമ്പത് മില്യൺ എന്ന് വെച്ചാൽ വത്തിക്കാൻ്റെ ഭൂമി ആ സെൻറ്റ് പീറ്റേഴ്സ് കെട്ടിടം അത് ആ അതിൻ്റെയൊക്കെ മൊത്തം ആസ്തിയുടെ ഒരു ശതമാനമാണ് സ്വർണം കയ്യിലുള്ളൂ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നാലര ബില്യൺ ഡോളർ പറഞ്ഞല്ലോ അതിൽ അമ്പത് മില്യൺ ഡോളറിനെന്ന് മാത്രമേ സ്വർണ്ണമായിട്ടുള്ളൂ ഈ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയിലുള്ള സ്വർണം അത് ഇതിന്റെ അതിൻ്റെ കണക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ അതുമായിട്ടൊന്നും വേണമെങ്കിൽ താരതമ്യം ചെയ്യാം എന്നിട്ടതിൻ്റെ വ്യത്യാസമൊക്കെ കണ്ടെത്താം ചുരുക്കത്തില് പള്ളികളും എല്ലാ സ്ഥാമര സ്ഥാപന ജംഗമ വസ്തുക്കളും വിറ്റാലും രണ്ടോ മൂന്നോ മത്സരങ്ങളിലെ ദാരിദ്ര്യം ഇല്ലാതാക്കലുള്ള പണമേ കത്തോലിക്ക സഭയിൽ നിന്ന് കൊടുക്കാൻ പറ്റൂ അതായത് ലോകത്തെ നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരുടെ എല്ലാ പള്ളികളും വിറ്റാലും എല്ലാ പറമ്പും വിറ്റാലും കയ്യിലുള്ള സകല സ്വർണവും വിറ്റാലും ഈ ലോകത്തെ പട്ടിണി മാറ്റാൻ രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള പണം ഉണ്ടാവും ഇനി അത് മുഴുവൻ പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്നാണ് ചോദിക്കുന്നത് പലപ്പോഴും പറയുന്ന കാര്യമാണല്ലോ ഇപ്പം നമ്മൾ നമ്മുടെ പാർലമെന്റ് കെട്ടിടം പറഞ്ഞപ്പോഴും പറഞ്ഞു അത് ആ പണം ദരിദ്രർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതൊരു ശരിയായ നിർദ്ദേശമായിട്ട് തോന്നുന്നുണ്ടോ ഒരു മിനിമം സാമ്പത്തിക ശാസ്ത്രം ഇക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അറിയാം അത് തെറ്റാണ് കാരണം എന്താ പണം വിതരണം ചെയ്താൽ ദാരിദ്ര്യം മാറുമോ മാറുമെങ്കിൽ എന്തിനാണ് ഈ ഇത്രമാത്രം ഈ ഗവൺമെന്റ് പഞ്ചവത്സര പദ്ധതികളായിട്ട് പണ്ട് പിന്നെ ഇല്ലേ പ്ലാനിങ് ആസൂത്രണങ്ങൾ പ്ലാനിങ് ഒക്കെ വേണ്ടി വരുന്നത് കറൻസി അച്ചടിച്ചിട്ട് റേഷൻ കട വഴി വിതരണം ചെയ്ത പോരെ പണ്ട് കിറ്റ് വിതരണം ചെയ്ത പോലെ നോട്ട് വിതരണം ചെയ്താൽ പോരെ ഓരാഴ്ച ആവശ്യമുള്ള പണം ഓരോ വീട്ടുകാർക്ക് വേണ്ട പണം നോട്ടടിച്ചും കൊടുത്താൽ പോരെ അങ്ങനെ നോട്ടടിച്ച് കൊടുത്താൽ പണം വിതരണം ചെയ്താൽ ദാരിദ്ര്യം മാറുമോ മാറില്ല പണപ്പെരുപ്പം മൂലം പണത്തിന് ഒരു മൂല്യം ഉണ്ടാകാതെ വരും ഇപ്പൊ നമുക്കറിയാം പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ വലിയ ആന അറിയേണ്ട കാര്യമില്ല ഇപ്പൊ നമുക്ക് നൂറ് രൂപയ്ക്ക് ഒരു സംഗതി വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ഒരു സംഗതി നൂറ് രൂപയ്ക്ക് കിട്ടുമെങ്കിൽ അടുത്ത കൊല്ലം മാതം വാങ്ങിക്കണമെങ്കിൽ നൂറ്റി പത്തോ അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ചോ ഇരുപത് നൂറ്റി ഇരുപത് രൂപ വരണം അപ്പൊ ബാങ്കിൽ ബാങ്കിലിട്ടിട്ട് പൈസ നമുക്കൊരു നൂറ് രൂപ ഇട്ട് നമുക്ക് അടുത്ത കൊല്ലം നൂറ്റിയെട്ട് രൂപ കിട്ടിയാൽ അതിന്റെ മൂല്യം എത്രയാ ഈ പറഞ്ഞ തൊണ്ണൂറ്റഞ്ച് രൂപ വരെ മൂല്യം ഉണ്ടാവുവള്ളൂ കാര്യം ഇതാണ് പണപ്പെരുപ്പ് എന്ന് പറയണേ പണപ്പെരുപ്പ് തോത് എപ്പോഴും ഉണ്ട് അപ്പൊ ഇക്കൊല്ലം നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അടുത്ത കൊല്ലം നൂറ്റിപ്പത്ത് രൂപയോ അതിന് മേലെയോ വേണ്ടി വരും അതേ സംഗതി കിട്ടാൻ അതേ സംഗതി കിട്ടാൻ അതാണ് ഈ പണത്തിന് നമ്മൾ ബാങ്കിൽ ഇട്ടതുകൊണ്ട് മാത്രം അത് പണം വർദ്ധിക്കില്ല മൂല്യം കുറയാണ് എന്നൊക്കെ പറയുന്നതിന് കാരണം അതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ കിടാനായിട്ട് ഗവൺമെന്റോ അല്ലെങ്കിൽ ഏജൻസികളൊക്കെ നിർദ്ദേശിക്കുന്നതിന് കാരണം അതാണ് അതിന് റിസ്ക് ഫാക്ടറൊക്കെ ഉണ്ട് പോകട്ടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം പണം വിതരണം ചെയ്താലോ അല്ലെങ്കിൽ വസ്തുക്കൾ വിതരണം ചെയ്താലോ ദാരിദ്ര്യം മാറില്ല കല്ലുകൾ അപ്പമാക്കി കൊടുക്കൂ എന്ന് പിശാജ് നിർദ്ദേശിച്ച അതേ നിർദ്ദേശമാണ് ഈ സ്വത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ആധ്യമസഭയിൽ ചിലർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട് എത്രയോ സന്യാസ ഫൗണ്ടേഴ്സോ അല്ലെങ്കിൽ ഫൗണ്ടേഷ് ബന്ധപ്പെട്ടവരാണ് അവരുടെ പിതൃസ്വത്ത് വിറ്റ് അല്ലെങ്കിൽ ദാനം ചെയ്ത് എത്രയോ പേര് ചെയ്തിരിക്കുന്നു അത് അങ്ങനെ ഒരുപാട് പേര് ചെന്നുണ്ട് എന്ന് വിചാരിച്ച് കത്തോലിക്ക സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും പള്ളികളും വിറ്റ് എല്ലാം ദാനം ചെയ്താലും രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള ദാരിദ്ര്യം പോലും മാറ്റാൻ പറ്റില്ല മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ് പണപ്പെരുപ്പത്തിന്റെ കാര്യമൊക്കെ വരുമ്പോൾ പണം വിതരണം ചെയ്തത് മാത്രം ദാരിദ്ര്യം മാറില്ല നമുക്ക് കുറച്ചുകൂടി ഈ ഉള്ളിലേക്ക് പോകാം സഭ സുഭിക്ഷട്ടം പ്രചരിപ്പിക്കുന്നതിന് പകരം ഗർഭചിന്തത്തിന് സംസാരിക്കുന്നു അത് സോറി ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി ഒന്ന് തിരുത്തി പറയാണ് സഭ സുഭിഷ്ടം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല സഭ ഗർഭചിന്തത്തിനെതിരെയോ സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ ചെയ്യണം സാമൂഹ്യ പ്രവർത്തനം മാത്രം ചെയ്താൽ മതി ഇങ്ങനെയാണ് യുക്തിവാദികൾ പറയണത് സഭ സുഭിഷ്ടം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല ഗർഭചിത്രത്തിനെതിരെയോ ദയാബദ്ധത്തിനെതിരെയോ സംസാരിക്കേണ്ട കാര്യമില്ല ഐ വി എഫിനെതിരെ സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെന്ത് ചെയ്യണം സാമൂഹ്യ പ്രവർത്തനം ചെയ്താൽ മതി ഇങ്ങനെയാണ് യുക്തിവാദികൾ പറയുന്നത് എന്നിട്ട് യുക്തിവാദികൾ എത്ര സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഇനി സഭ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ചെറിയൊരു കണക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് ഇതൊരു വളരെ വലിയ മഞ്ഞമലൊരു ഒരു ഒരു രറ്റത്തിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കൽ ഉണ്ട് നൂറ്റിനാൽപത് കോടി ക്രിസ്ത്യാനികൾ രണ്ട് രണ്ട് രണ്ടര രണ്ട് പോയിന്റ് ആറ് അതായത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത് കോടി ഇരുന്നൂറ്റി അറുപതാണോ ഇരുന്നൂ അതെ ഇരുന്നൂറ്ററുപത് കോടി ക്രിസ്ത്യാനികളുണ്ട് അതിൽ നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരാണ് കത്തോലിക്കർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇടവകകളുണ്ട് ലോകത്തും മൊത്തം അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് നെത്രാന്മാരുണ്ട് നാല് ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് വൈദികരുണ്ട് അവരിൽ സന്യാസ വൈദികർ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മേലെയുണ്ട് കന്യാസ്ത്രീകൾ ആറ് ലക്ഷത്തി എണ്ണായിരം പേരുണ്ട് ഡീക്കന്മാർ പെർമനന്റ് ഡീക്കൻസോ അല്ലെങ്കിൽ ബ്രദേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ അമ്പതിനായിരത്തിന് മേലെയുണ്ട് ഓരോ വൈദികനും വ്യക്തിപരമായിട്ട് ഓരോ ഇടവകയും ഓരോ രൂപതയും ഓരോ സന്യാസ സമൂഹവും അവരുടെ പ്രോവിൻസുകളും അവരുടെ ജനറലൈറ്റുകളും നടത്തുന്ന സാമൂഹിക സേവനങ്ങൾ വർണ്ണിക്കാനാവാത്ത വിധം അത്ര വലുതാണ് ഈ നൂറ്റി നാല്പത് കോടി കത്തോലിക്കര് അവരുടെ മെത്രാമാര് വൈദികര് കന്യാസ്ത്രീകൾ സന്യാസ്ത വൈദികർ അവരുടെ ഇടവക സമൂഹം കന്യാസ്ത്രീ മഠങ്ങൾ അവരുടെ പ്രോവിൻസുകൾ ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ ഈ ഇപ്പം കേരളത്തിലെ വളരെ ചെറിയൊരു പ്രോവിൻസ് ഒരു വർഷം നടത്തുന്ന സാമൂഹിക സേവനത്തിൻ്റെ പണം വെച്ചുള്ള തുക പറഞ്ഞാൽ രണ്ടര കോടിയൊക്കെയാണ് ഇത് ഇപ്പൊ കേരളത്തിലേക്ക് വിദേശ ഫണ്ടൊന്നും വരുന്നില്ല നമ്മൾ നമ്മുടെ കന്യാസുരമാര് സ്കൂളിലോ ആശുപത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നതിൽ നൂറോ നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ ഇരുപത് നൂറ്റി ഇരുന്നൂറ് രൂപ അവർക്ക് പോക്കറ്റ് മണി കൊടുത്ത് ബാക്കിയുള്ള ശമ്പളത്തിൽ നിന്ന് അവർക്ക് അവർ ചെലവ് കഴിയുന്നതും അതുപോലെ അതിൽ നിന്നും മിച്ചം വെച്ചിട്ടാണ് ഒരു പ്രോവിൻസ് അതായത് ഇരുപത് ഇരുപത്തഞ്ചോ പ്രോവിൻസുകളുള്ള ഒരു സന്യാസ കോൺഗ്രിഗേഷന്റെ ഒരു പ്രോവിൻസ് രണ്ടര കോടി രൂപയാണ് സാമൂഹ്യ പ്രവർത്തനത്തെ ചെലവഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഊഹിച്ച് നോക്കാം ഒരു കോൺഗ്രിഗേഷൻ്റെ ഇരുപത് പ്രോവിൻസുള്ള ഒരു കോൺഗ്രേഷൻ്റെ കാര്യം ഞാൻ പറയണേ അങ്ങനെ നൂറായിരം കോൺഗ്രിഗേഷൻസ് ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന സാമൂഹ്യ സേവനം എത്ര എത്തും സഭയുടെ കത്തോലിക്ക സഭയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഫെഡറേഷൻ ഉണ്ട് അതിനാണ് കാരിതാസ് എന്ന് പറയണേ ഇരുന്നൂറ് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന നൂറ്റി ഏജൻസികളുടെ ഒരു ഫെഡറേഷനാണ് കാരിതാസ് ഞാനപ്പോൾ ഈ കത്തോലിക്ക സഭ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഒരു ഒരു അംശം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യത സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് ഏജൻസികളുടെ ഫെഡറേഷൻ മനുഷ്യക്കടത്ത് ലഹരിക്കടത്ത് ലൈംഗിക വിനോദ സഞ്ചാരം എന്നിവ തടയുന്നതിന് ഈ കാര്യതസ് എടുക്കുന്ന ഇടപെടലുകൾ വളരെ ശ്ലാഘനീയമാണ് പിന്നെ പ്രകൃതിക്ഷോഭം ഭക്ഷ്യപ്രതിസന്ധി രംഗങ്ങൾ പാർപ്പിട പ്രശ്നങ്ങൾ എന്നിവയെ നേരിടുന്നതിന് കാരിത്താസ് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു ഓരോ മത്സരവും നാല് മുതൽ ആറ് വരെ ബില്യൺ അമേരിക്കൻ ഡോളറാണ് കാരിതാസിന്റെ സഹായമായിട്ട് ചെലവഴിക്കപ്പെടുന്നത് പൊതുവായിട്ട് പള്ളിയിൽ എന്നും പിരിവാണ് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നു നമ്മൾ കൊടുക്കുന്ന ചെറിയ തുട്ടുകളാണ് ഇതുപോലെ പാവങ്ങളെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കുക ഇപ്പം റഷ്യ യുക്രൈൻ ആക്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നാല്പത് ലക്ഷം അഭയാർത്ഥികൾക്കാണ് താൽക്കാലിക വസതി ഭക്ഷണം മരുന്ന് കൗൺസിലിംഗ് എന്നിവ കാര്യത്തും നൽകുന്നത് അതായത് ഭർത്താവ് യുദ്ധരംഗത്താണ് ഭാര്യയും മക്കളും അഭയാർത്ഥികളായി മറ്റൊരു രാജ്യത്ത് അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എത്രയാണ് ഭൗതിക പ്രശ്നങ്ങൾ വേറെ അപ്പോൾ ഭൗതികമായിട്ട് വസതി താൽക്കാലിക വസതികൾ ഭക്ഷണം മരുന്ന് കൗൺസിലിംഗ് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കാര്യതാസ് നൽകുന്നു മറ്റൊരു ഉദാഹരണമാണ് യു അമേരിക്കയിലെ യു എസ് കത്തോലിക്ക സഭ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മാത്രം കണക്ക് ഞാൻ ഞാനെന്ന് സൂചിപ്പിക്കുകയാണ് ഒന്നര കോടി ആളുകൾക്കാണ് അവിടെ സേവനം കത്തോലിക്ക സഭ ചെയ്തത് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യാനുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേന്ദ്രങ്ങൾ അവിടെയുണ്ട് അമേരിക്ക വികസിത രാജ്യമാണ് ഈ കത്തോലിക്ക സഭ കാര്യത്താസുടെയും മറ്റുള്ള വിധത്തിലും ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തന പ്രവർത്തനങ്ങളുടെ അറുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം വികസ്വര രാജ്യങ്ങളിലും ദരിദ്ര രാജ്യങ്ങളിലുമാണ് അമേരിക്ക വികസിത രാജ്യവും സമ്പന്ന രാജ്യവുമാണ് ഞാൻ ഈ സമ്പന്ന രാജ്യത്തെ കണക്ക് പറയുമ്പോൾ അതായത് മുപ്പത് ശതമാനം നടക്കുന്ന സ്ഥലത്തെ കാര്യം പറയുമ്പോൾ അറുപത്തഞ്ചോ എഴുപതോ ശതമാനം സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഊഹിക്കാൻ വേണ്ടിയാണ് അവരുടെ കണക്കുകളൊന്നും എന്തെങ്കിലും അത്ര കിട്ടിയിട്ടില്ല അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഒന്നര കോടി ആളുകൾക്ക് സേവനം ചെയ്തു കത്തോലിക്ക സഭ അമേരിക്കയിൽ മാത്രം സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തത് ചെയ്യാനുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെയുണ്ട് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് നൂറ്റി പതിനാറ് ദശലക്ഷം അമേരിക്കൻ ഡോളറിന്റെ സഹായമാണ് കൊടുത്തത് മുപ്പത്തിനാലായിരം വീടുകൾ നിർമ്മിച്ച് നൽകി ഗർഭിണികൾക്ക് അൾട്രാസൗണ്ട് വസ്ത്രം ഡൈഫറ് കൗൺസിലിംഗ് അങ്ങനെ ആയിര അങ്ങനെ നൽകുന്ന ആയിരക്കണക്കിന് കേന്ദ്രങ്ങളുണ്ട് ഒരു കേന്ദ്രത്തിന് സഹായം ലഭിക്കുന്നവര് എഴുന്നൂറ് എണ്ണൂറ് ഗർഭിണികളാണ് എൺപത് ശതമാനം സേവനം സേവനങ്ങളും സൗജന്യമാണ് അപൂർവം ചില കാര്യങ്ങൾക്ക് മാത്രം പൈസ ഈടാക്കും മൊത്തം നാലര നാലര ബില്യൺ ഡോളറിന്റെ സഹായമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം നൽകിയത് എന്നുവെച്ചാൽ വത്തിക്കാന്റെ സ്വത്ത് എന്ന് പറഞ്ഞല്ലോ ആ സ്വത്തിന് തുല്യമായ സംഖ്യയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം അമേരിക്കയില് കത്തോലിക് സഭ ദരിദ്രർക്ക് വേണ്ടി ചെയ്തത് ഒരു മത്സരത്തിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ദത്തെടുക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു അമേരിക്കയിൽ ഗർഭചിദ്രം നടത്താൻ നിർബന്ധിതരായവർക്ക് കൗൺസിലിംഗ് തുടങ്ങി അവരെ ശുശ്രൂടിക്കാനുള്ള സകല സംഗതികളും അവർ ഏർപ്പാട് ചെയ്യുന്നു ഗർഭചിത്രം തെറ്റു തന്നെ പക്ഷെ ചിലരൊക്കെ നിർബന്ധിതരാകുന്നു ചെയ്യാനായിട്ട് അങ്ങനെയുള്ളൊരു തള്ളിക്കളിയല്ല സഭ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞതല്ലേ ഗർഭചിതം തെറ്റാണെന്ന് പറഞ്ഞതല്ലേ നീ എന്തിനെ പോയത് ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ കുറ്റപ്പെടുത്തുകയല്ല അവർക്ക് കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുകയാണ് കത്തോലിക്ക സഭ തെറ്റ് തെറ്റ് തന്നെ പക്ഷെ എന്ന് വിചാരിച്ചാൽ തെറ്റ് ചെയ്തവരെ തള്ളിക്കളയുന്ന പരിപാടി കത്തോലിക്ക സഭയ്ക്കില്ല കുഷ്ഠരോഗികള് എയ്ഡ്സ് രോഗികള് വേശികള് ഉപേക്ഷിക്കപ്പെട്ട കുട്ടികള് ഭിന്ന രംഗത്തിൽ ഭിന്ന രംഗത്തിൽപ്പെട്ടവര് ഇങ്ങനെയുള്ളവർക്ക് നൽകുന്ന പരിചരണം നമുക്കൊക്കെ ഊഹിക്കാവുന്നതിനപ്പുറത്താണ് ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് സ്ഥാപിതമായ മദർ തെരേശയുടെ സന്യാസമൂഹത്തിൽ മാത്രം നാലായിരത്തി അഞ്ഞൂറ് കന്യാസ്ത്രീകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് അവർ എന്തുമാത്രം സ്ഥാപനങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ അത് കണ്ടെത്തിയാൽ മതി നമുക്കൊരു ചോദ്യം ഇതിനിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഈ പള്ളിക്കുന്നതിന് ഇത്രയും വലിയ മുഖവാരം അത് ഞാൻ പറയട്ടെ അത് ദൈവശാസ്ത്രമാണ് അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല നമ്മുടെ ചില എത്രമാര് അതൊക്കെ ആർഭാടമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് അത് അവർക്ക് ബൈബിൾ ബൈബിളിൽ കൃത്യമായിട്ടങ്ങൾ പരിചയമില്ലാത്തത് കൊണ്ടാണ് ദൈവം മോശയ്ക്ക് സ്വർഗത്തിന്റെ ചിത്രം കാണിച്ചു കൊടുത്തു അതിന്റെ മാതൃകയിൽ സമാഗമ കൂടാരം പണിയാനാ പറഞ്ഞു പിന്നീട് ശലമോൻ ആ സമാഗമ കൂടാരം കുറെ കൂടെ വലുതാക്കി അക്കാലത്തെ ഈ ലോകാത്ഭുതങ്ങളിലൊന്നായിരുന്നു ശലമോൻ സോളമൻ നിർമ്മിച്ച ദേവാലയം സ്വർഗത്തിൽ സ്വർഗത്തിന്റെ ഭൂമിയിലെ വാസ്തുശില്പ മാതൃകയായിരുന്നു ദേവാലയം സ്വർഗത്തിന്റെ വാസ്തുശില്പ മാതൃകയാണ് ഭൂമിയിലെ എറുതല ദേവാലയം ഈ ഞാൻ മൂന്നാം സ്വർഗം ഏഴാം സ്വർഗം എന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏഴാം സ്വർഗം അല്ലെങ്കിൽ സ്വർഗാതി സ്വർഗം എന്ന് പറയുന്ന ആ അങ്ങനെയാണ് നമ്മൾ സങ്കല്പം അപ്പം ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം മൂന്നാം സ്വർഗം സ്ഥലസംബന്ധി നമ്മൾ പറയണേ നമുക്ക് അങ്ങനെ പറയാനേ പറ്റൂ അത് അത് ആ അവസ്ഥ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഹൃദയം അനുഭവിച്ചിട്ടില്ല അങ്ങനെ പോലീസ് പറയണേ പക്ഷേ ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം മൂന്നാം സ്വർഗം ഏഴാം സ്വർഗം അപ്പൊ സ്വർഗാതി സ്വർഗം എന്നുള്ള വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏഴാമെന്ന സ്വർഗം എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും സൂചന അതാണ് ഈ ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുന്നതാണ് ഏഴാദി സ്വർഗാദി സ്വർഗം അവിടേക്ക് മനുഷ്യപുത്രനല്ലാതെ മറ്റാരും കയറിയിട്ടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സങ്കല്പം അതായത് സ്വർഗത്തിന്റെ സങ്കല്പം ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ് ഈ വലിയ മുഖവാരം അതിന് ഏറ്റവും മുകളിൽ കുരിശ് അതായത് ദൈവത്തിന്റെ വലത്തുവശത്ത് ഇരിക്കുന്ന ആ പുത്രൻ ഇരിക്കുന്ന ആ സങ്കല്പമാണ് അപ്പൊ സ്വർഗ്ഗാതി സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ഏഴാം സ്വർഗത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് മുഖവാരം ഉള്ളിലോ വെളിപാട് പുസ്തകത്തിൽ നാല് അഞ്ച് അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ സംഗതികളാണ് പള്ളിയുടെ അകത്ത് ഒരുക്കേണ്ടത് ആ അധ്യായം നാലും അഞ്ചോ അദ്ധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ എന്തൊക്കെ സംഗതികൾ ഉണ്ടോ അതാണ് പള്ളി അകത്ത് ഉണ്ടാകേണ്ടതെന്ന അതായത് സാധാരണ ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ അല്ല പള്ളിയിലേക്ക് പ്രവേശിക്കണേ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ തോന്നണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ അനുഭവിക്കണം ഫീലിംഗ് ഉണ്ടാവണം വികാരങ്ങൾ ഉണരണം ഈ ദരിദ്രർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടി ഒരു ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ എന്തുമാത്രം പണം ചെലവിട്ടാണ് നഗരം മുഴുവൻ അലങ്കരിക്കുന്നത് വെറുതെ ഒരു മൈക്ക് കെട്ടി പ്രസംഗിച്ചാൽ ഈ പാർട്ടി ആണികളുടെ ആവേശം ഉണരുവോ വികാരം ഉണരുവോ ഇല്ല അപ്പൊ വികാരം ഉചിതമായിട്ട് ഉണർത്തപ്പെടണമെങ്കിൽ അതിനു വേണ്ട ഭാഹ്യമായ അന്തരീക്ഷം ഒരുക്കണം ഈ ദൈവത്തിലെങ്കിൽ ദൈവത്തെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ എന്നുള്ള ആ ചിന്ത വിശ്വാസികളിൽ ഉണരണമെങ്കിൽ അവർ സാധാരണ കെട്ടിടത്വത്തിനാകത്തല്ലെന്നും സ്വർഗത്തിലാണെന്നും ആ സ്വർഗത്തിലെ ബാലഖമ്മരുടെ ചേർന്നാണ് ഈ കുർബാനയിൽ എന്നുള്ള ആ ഒരു ഒരു വികാരമുണരണം ആ സംഗീതവും പ്രാർത്ഥനകളും ഒക്കെ ആ തരത്തിൽ ഉണർത്തേണ്ടതുണ്ട് അതായത് മറ്റൊരു മണ്ഡലത്തിലാണ് ആത്മീയ മണ്ഡലത്തിലാണ് പള്ളിയിലായിരിക്കുമ്പോൾ ആയിരിക്കുന്നത് അപ്പൊ സാധാരണ ഒരു സ്ഥലത്തെ പോലെയല്ല അതുകൊണ്ടാണ് പള്ളിയിൽ ഇതൊക്കെ വേണ്ടി വരുന്നത് ദാരിദ്ര്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ മുന്നൂറ് ധനാറ മുന്നൂറ് ദിവസത്തെ കൂലി കൊടുത്താലേ ആ സ്പൈസസ് അതായത് നമ്മുടെ ആസാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് എക്സ്പോർട്ട് ചെയ്യുന്നവ പാലിസനില് ഇമ്പോർട്ട് ചെയ്യുന്നു നാർദീൻ എന്ന് പറയുന്ന തൈലം ഇന്ത്യയിൽ ആസാമിൽ നിന്ന് കൊണ്ടുപോകുന്ന തൈലാ അന്ന് അത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുകയും അവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ് അത്രയും വിലകൂലി മുന്നൂറ് ദിവസത്തെ കൂലി ഉണ്ടെങ്കിലേ ആ നാർജൻ തൈല വാങ്ങി കിട്ടുള്ളുമായിരുന്നു അത് അവൾ ആ അലബാസ്റ്റർ റോൻമെന്റ് അതിൻ്റെ അതങ്ങ് ഉടച്ചിട്ട് അത് മൊത്തം യേശുൻ തലയിൽ ഒഴിക്കുക മുന്നൂറ് ദിവസത്തെ പണം അത് വേസ്റ്റ് ആണെന്നാണ് ഈ സാമ്പത്തിക കാര്യ വിദഗ്ദ്ധനായ യൂദാസ് കറിയത്ത പറഞ്ഞത് യേശു അവളെ ന്യായീകരിക്കുക ചെയ്തത് അവർ കർത്താവിന് വേണ്ടി ഇത്രമാത്രം ലാഭിഷായിട്ട് ചെയ്തത് അത് എൻ്റെ ശവസംസ്കാരത്തിന് അവൾ ചെയ്തതാണ് അവളെ തടയേണ്ട കാര്യമില്ല സുവിശേഷം എന്റെ സൂചിച്ച് എവിടെയൊക്കെ പ്രസംഗിക്കുവോ അവിടെ ഒക്കെ അവൾ ചെയ്ത കാര്യം അവളുടെ സ്മരണയ്ക്കായിട്ട് പ്രസംഗിക്കുന്ന കർത്താവ് പറഞ്ഞേ ഇതിനേക്കാൾ വ്യക്തമായിട്ട് വിശുദ്ധരെ ഓർക്കുന്നതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എൻ്റെ സൂചിശായിട്ട് എവിടെ പ്രഘോഷിക്കുന്നുവോ അവടെ അവളുടെ കാര്യം അവളുടെ സ്മരണയ്ക്കായിട്ട് പ്രസ്താവിക്കപ്പെടും അപ്പൊ ദരിദ്ര ദാരിദ്ര്യം മാറാനായിട്ട് ഈ മുന്നൂറ് ധനാരക്കയുള്ള സംഗതി അത് പുറത്തേക്ക് വിറ്റിട്ട് ദരിദ്ര സഹായിച്ചാൽ മതിയില്ലേ എന്ന് യൂതസ്കർത്തു ചോദിച്ചു അതുതന്നെയാണ് ഈ യുക്തിവാദികളും കത്തോലിക്കൻ്റെ ഇടയിലുള്ള ഈ വിമർശകരും ഉന്നയിക്കുന്നത് ഇത് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്താൽ മതിയായിരുന്നില്ലേ പെരുന്നാളിന് പകരം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്താൽ മതിയായിരുന്നില്ലേ പോരാ പെരുന്നാൾക്ക് പെരുന്നാൾ തന്നെ വേണം പെരുന്നാളുകൾക്ക് പെരുന്നാൾ തന്നെ വേണം എങ്കിലേ ഉചിതമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ സാധിക്കൂ ചുരുക്കത്തിൽ ഈ ആരോപണങ്ങൾക്ക് അത്ര അടിത്തറിയില്ല ഇനി നമുക്ക് സ്കൂളുകളെ കത്തോലിക്ക സഭയുടെ സ്കൂളുകൾ നോക്കുക കത്തോലിക്ക സഭയിൽ ഏകദേശ കണക്കുകളാണ് ഞാൻ പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തോരായിരം സ്കൂളുകളുണ്ട് നാൽപ്പതോളം രാജ്യങ്ങളിലായി എഴുപത് ദശലക്ഷം വിദ്യാർത്ഥികളെങ്കിലും പഠിക്കുന്നുണ്ട് ചില സ്കൂളുകളിൽ ഫീസൊക്കെ വേണം പക്ഷെ മിക്ക സ്കൂളുകളിലും ഫീസില്ല അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കുന്നു അവിടെ അധ്യാപകരെ നിയമിക്കുന്നതിന് പണം വാങ്ങുന്നില്ല ചില 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 അപവാദങ്ങളും ഒഴിക ഒഴികെ ഇത് കത്തോലിക്കർക്കും ഉപകാരമല്ലേ അതായത് അവരുടെ ആളുകൾക്ക് ജോലി കിട്ടുന്നില്ലേ നമ്മുടെ അയൽപ്പക്കത്ത് ഒരു കത്തോലിക്കന് ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടിയില്ലേ അതുകൊണ്ട് സ്കൂൾ ശരിയല്ല എന്ന് പറയുന്ന രീതിയാണ് നമ്മുടേത് അത് ശരിയല്ലല്ലോ നമ്മുടെ കുട്ടികൾ മാത്രമല്ല പഠിപ്പിക്കുന്നത് കെട്ടിടം പറയാനും കേടുപാടുകൾ തീർക്കാനുള്ള പണം കന്യാസികളുടെ ഞാൻ പറഞ്ഞില്ലേ ശമ്പളത്തിൽ നിന്ന് എടുക്കുന്നത് അച്ഛന്മാരുടെ ശമ്പളത്തിൽ നിന്ന് എടുക്കുന്നത് അവർ പഠിപ്പിക്കുന്നു അവർ പൈസ അനുഭവിക്കുന്നില്ല അത് കെട്ടിടം പണിയാനും ആ സംവിധാനം ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാനും വേണ്ടി ഒരുക്കുകയാണ് അവിടെ പഠിക്കുന്നതോ അച്ഛന്മാരും കന്യാസ്ത്രമാരും പിള്ളേരല്ല നമ്മുടെ പിള്ളേരാണ് നമ്മുടെ ചെന്ന അല്മാരുടെ ലോകത്തെ മാറ്റം കൊണ്ടുവന്നതിൽ ഈ സ്കൂളുകൾക്കും കലാലയങ്ങൾക്കുമുള്ള സ്ഥാനം ആരെങ്കിലും പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ ഇനി ആരോഗ്യ പരിപാലന കേന്ദ്രം രണ്ട് ലക്ഷം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുണ്ടെന്നാണ് കണക്ക് ആശുപത്രികൾ ആറായിരം ക്ലിനിക്കുകൾ ഇരുപതിനായിരം അനാഥാലയങ്ങൾ പതിനായിരം നേഴ്സറി നഴ്സിംഗ് ഹോം വൃദ്ധമന്ദിരങ്ങൾ മന്ദിരങ്ങൾ പതിനാറായിരം ഹോസ്പീസസ് പാലിയേറ്റീവ് കെയർ എങ്ങനെ തൊണ്ണൂറ്റയ്യായിരം കേന്ദ്രങ്ങൾ അത് തന്നെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുക ഇവയിൽ അറുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം പ്രവർത്തിക്കുന്നത് ദരിദ്ര രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലുമാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എ ഡി അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയില് മെത്രാസന മന്ദിരങ്ങളും കന്യാസന മഠങ്ങളും പിന്നെ അച്ചന്മാരുടെ ആശ്രമങ്ങളുമായിരുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ എ ഡി അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയില് മെത്രാസന മന്ദിരങ്ങളും കന്യാസന മഠങ്ങളും വൈദികരുടെ ആശ്രമങ്ങളുമായിരുന്നു ഏറ്റവും യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നു ഉടനെ തന്നെ അച്ചന്മാരെ സമീപിക്കുകയും ചെയ്യുക അവര് ശുശ്രൂട്ടിക്കാനായിട്ട് കന്യാസ്ത്രീമാരുടെ സ്ഥാപനങ്ങളുണ്ട് മെത്രാനാണ് സ്ഥലത്തെ പ്രധാനപ്പെട്ട ഓർഗനൈസർ രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ഓർഗനൈസർ ചെയ്യുന്നത് സ്ഥലത്തെ മെത്രമാരായിരുന്നു പിന്നീടാണ് സർക്കാർ ഈ മേഖലയിലൊക്കെ മനസ്സിരുത്താൻ തുടങ്ങിയത് കത്തോലിക്ക സഭ ചെയ്യുന്ന കാര്യങ്ങള് സർക്കാർ ഇപ്പൊ ചെയ്യുന്ന പല കാര്യങ്ങളും കത്തോലിക്ക സഭയിൽ നിന്ന് പഠിച്ചതു മാത്രമല്ല കത്തോലിക്ക സഭ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് സർക്കാർ പിന്നീട് ചെയ്യാൻ തുടങ്ങിയത് എന്നിട്ട് കത്തോലിക് സഭ മുഴുവൻ പറഞ്ഞ് നടക്കും ചെയ്യാൻ നേരത്തെ പറഞ്ഞ കാര്യം ചിലത് ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം ചിലത് നമ്മൾ വിട്ടുപോകാൻ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത നമ്മൾ ആവർത്തിക്കുന്നത് അമേരിക്കയിലെ ചില കാര്യങ്ങൾ നമുക്ക് എൻ്റെ രേഖകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത് നമുക്ക് എല്ലാത്തിനും രേഖകളും നമ്മളെ കയ്യിലില്ല പക്ഷെ അമേരിക്കയിലെ കാര്യം പറയുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട് അതായത് വികസിതമായ സമ്പന്നമായ രാജ്യത്ത് ഇത്രമാത്രം സാമൂഹ്യ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അറുപത്തഞ്ചോ എഴുപതോ ശതമാനം കൂടുതൽ ചെയ്യുന്ന വികസന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളിൽ അത് നിങ്ങൾക്ക് ഊഹിക്കാനൊരു എളുപ്പമുണ്ടാകും അപ്പം നമുക്ക് അമേരിക്കയിലത്തെ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ കത്തോലിക് സഭ മൊത്തം സഹായ ചിത്ര പേര് എന്ന് അറിയാമോ പന്ത്രണ്ടര ദശലക്ഷം ദരിദ്രരെയാണ് പന്ത്രണ്ടര ദശലക്ഷം രണ്ടായിരത്തി പതിനെട്ടില് നാനൂറ് ദശ ദശലക്ഷം ഡോളറാണ് ദരിദ്രർക്കായി മാറ്റിയത് രണ്ടായിരത്തി പതിനാറിൽ ഒരേ രൂപത മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അഭയാർത്ഥികൾക്ക് അഭയമേകി അവർക്ക് വേണ്ട പാർപ്പിടവും മറ്റ് സംഗതികളും രണ്ടായിരത്തി പതിനഞ്ചില് ഡെൻവറിലെ കത്തോലിക്ക രൂപതകൾ അഞ്ച് ലക്ഷം ഭക്ഷണപ്രതികളാണ് വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ന്യൂയോർക്കിലെ അൽബനി രൂപത എണ്ണൂറ്റി തൊണ്ണൂറായിരം പേരെയാണ് എൺപത്തൊമ്പതിനായിരം പേരെയാണ് എൺപത്തി ഒൻപതിനായിരം പേരെയാണ് സഹായിച്ചത് വിവിധ കാര്യങ്ങളായിട്ട് വാഷിങ്ടൺ അതിരൂപത രണ്ടായിരത്തി പത്തൊമ്പതിൽ സഹായിച്ചത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി എൺപത്തിരണ്ട് ആളുകളെയാണ് അമേരിക്കയിൽ മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി നാലായിരം വീടുകൾ വെച്ചു കൊടുത്തു ബോസ്റ്റൺ രൂപത രണ്ടായിരത്തി പതിനെട്ടില് കുട്ടികള് കുടുംബങ്ങള് വ്യക്തികൾ എന്നിങ്ങനെ രണ്ട് ലക്ഷം വരെ സഹായിച്ചു ബാൾട്ടിമാറിലെ കത്തോലിക്ക രൂപത രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ നാല് ലക്ഷം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു ആയിരത്തി ഒരുന്നൂറ് വീടുകൾ കൊടുത്തു ഞാൻ എട്ട് കൊല്ലം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ എട്ട് കൊല്ലം ഞാൻ കേരളത്തിലെ വിവിധ പള്ളികളിലുണ്ടായിരുന്നു ഈ ഞാൻ ചെയ്ത കണക്ക് പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നില്ല എന്നോട് അടുത്തിട്ടുള്ളവർക്കും ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയാം എന്തുമാത്രം വീടുകൾ പാവപ്പെട്ട കുട്ടികൾ കെട്ടിക്കാൻ വിദ്യാഭ്യാസ സഹായം രോഗി സഹായം പിന്നെ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാർ അങ്ങനെയുള്ളവർക്ക് സഹായമൊക്കെ എന്തുമാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നാൾ ഞാൻ വിമൻസ് ഡെസ്കിൻ്റെ ഡയറക്ടറായിരുന്നു അപ്പോൾ ലീഗൽ സ്ത്രീകൾക്കുള്ള ലീഗൽ സഹായങ്ങൾ അതായത് നിയമസഹായങ്ങൾ പിന്നെ അവർ അതിൻ്റെ നേതൃത്വം വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കണക്കുകൾ പറയുന്നത് ഒരു മര്യാദ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ അമേരിക്കയിലത്തെ കാര്യം പറഞ്ഞപ്പോൾ അതിനേക്കാൾ ഏറെ അതായത് അമേരിക്കയിൽ മുപ്പതോ മുപ്പത്തഞ്ച് ശതമാനമാണ് നമ്മൾ ഈ കണക്ക് പറയുന്നതെങ്കിൽ അത് ഡയറക്ടിയാണ് കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ ചെയ്തിരുന്നെന്നുള്ളതിനെ ഒരു സാക്ഷ്യം എൻ്റെ ഒരു സാക്ഷ്യം പറയുകയാണ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല അത് മര്യാദ അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് എന്തുമാത്രം നിങ്ങൾ തന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മറ്റു രൂപതകളും മറ്റു ഇടവകളൊക്കെ ആയിട്ട് ലോകത്ത് സർക്കാരിതര സഹായം നടത്തുന്ന സർക്കാരിതര കേന്ദ്രങ്ങള് ഒന്നാം സ്ഥാനത്താണ് തന്നെ കത്തോലിക്ക സഭ പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതു സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആ സെക്ടറിൽ ആ സർക്കാർ ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് അത്ര തന്നെയാണ് കത്തോലിക്ക സഭ വിവിധ രാജ്യങ്ങളിൽ ചെയ്യുന്നത് അപ്പൊ സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണിത് അല്ല പിന്നെ നമ്മുടെ സ്കൂളുകളുടെയൊക്കെ നിലവാരമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇപ്പോഴല്ലേ സർക്കാർ സ്കൂളുടെയൊക്കെ നിലവാരം പതുക്കൊന്ന് ഉയർന്നു വന്നത് നമ്മുടെ കത്തോലിക്ക സ്കൂളുകളുടെ നിലവാരം കത്തോലിക്കാശുപത്രി നിലവാരമൊക്കെ നോക്കിയേ എത്രയോ വലുതാണ് ഈ ആശുപത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് പല ആശുപത്രികളെക്കുറിച്ചും പരാതിയുണ്ട് പക്ഷെ എന്തുമാത്രം നേഴ്സുമാരവിടെ ജോലി ചെയ്യണേ അവിടെ കൂടുതൽ വർക്കുണ്ട് ശമ്പളം പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ പരിഹരിക്കേണ്ടതുമാണ് എങ്കിലും ആത്മഹത്യ ചെയ്ത് ചെയ്ത് പോകേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ കുടുംബം പറ്റാനുള്ള ജോലി തരുന്നില്ലേ ഒരല്പം ശമ്പളം കുറവുണ്ട് അത് ആ നീതി മാറ്റണ്ടതൊക്കെ തന്നെ എങ്കിലും നമുക്ക് ജോലി കിട്ടുന്നു അപ്പോ അതിനെ അവൾക്ക് ജോലി കിട്ടി എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ആശുപത്രി ആ കത്തോലിക്കാശുപത്രി നടത്തണ്ട എന്ന് പറയുന്നത് ശരിയാണോ ഒന്നോ രണ്ടോ അച്ഛന്മാർ ചിലപ്പോ ഇച്ചിരി വളരെ കർക്കശ ഉള്ളത് കൊണ്ട് ലോകത്തെല്ലാ കത്തോലിക് ആശുപത്രി അങ്ങനെ പറയുന്നത് ശരിയാണോ നമ്മള് കാടച്ച് വെടിവെക്കരുതല്ലോ ഈ ആശുപത്രികളുടെ കണക്ക് പറഞ്ഞപ്പോഴും ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം അമേരിക്കയിൽ ഈ ആശുപത്രികളുടെ നഷ്ടം സാമ്പത്തിക നഷ്ടം രണ്ട് ബില്യൺ ഡോളറാണ് രണ്ട് ബില്യൺ അപ്പോൾ ആശുപത്രികളെല്ലാം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ പിന്നെ ഈ നഷ്ടം എവിടുന്നുണ്ടായി അപ്പോൾ ലാഭം നോക്കി മാത്രമാണോ സേവനം ചെയ്യുന്നത് ആശുപത്രികളിൽ അമേരിക്കയിൽ മാത്രം രണ്ട് ബില്ല് ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഷ്ടം അപ്പം വിശക്കുന്നവരെ ഊട്ടുക നഗ്നുടിപ്പിക്കുക പാർപ്പിടവർക്ക് വീട് വെച്ച് നൽകുക നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുക ജോലി കൊടുക്കുക സ്കൂളിൽ ആശുപത്രിയിൽ സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ എന്തുമാത്രം സേവനമാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത് നിങ്ങളുടെ നികുതി പണം എടുത്തിട്ട് സർക്കാർ ചെയ്യുന്ന പോലെയാണോ ഈ കത്തോലിക്ക സഭ ചെയ്യുന്നത് ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ചാരിറ്റബിൾ സ്ഥാപനമാണ് കത്തോലിക്ക സഭ അതും മതമോ ജാതിയോ വർണോ നോക്കാതെയല്ലേ നിങ്ങളൊരു ഒരു ഹൈന്ദവ ആശുപത്രിയിലോ സ്കൂളിലോ പോകുന്നത് പോലെയുള്ള ഒരു പ്രശ്നം കത്തോലിക്ക സഭ നടത്തുന്ന ഏതെങ്കിലും സ്കൂളിലോ ആശുപത്രിയിലുണ്ടോ മുസ്ലിം സമുദായം നടത്തുന്ന ഒരു ആശുപത്രിയിലോ സ്കൂളിലോ പോകുന്നത് പോലെയുള്ള ഒരു പ്രശ്നം കത്തോലിക്ക സഭയിൽ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ ഇത്രമാത്രം മതത്തിനും ജാതിക്കും വർണ്ണത്തിനൊക്കെ മീതെ മനുഷ്യത്വപരമായി പെരുമാറുന്ന ആരുണ്ട് ലോകത്ത് അപ്പൊ വീണ്ടും ഒരു ആരോപണം അപ്പൊ ഈ അച്ഛന്മാർക്കെതിരെയുള്ള ബാലപീഡന കേസുകളോ ആ കേസുകളൊക്കെ തന്നെ ആ അച്ഛന്മാർ തെറ്റ് ചെയ്തു ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെ എങ്കിലും ഒരു കണക്ക് ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഒരു വർഷം അറുനൂറ്റി അറുപത് കേസുകൾ വെച്ചാണ് ആവറേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അറുന്നൂറ്റി അറുപത് കേസുകളാണ് ഒരു വർഷ മത്സരത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ കേസുകളെ വന്നിട്ടുള്ളൂ അതായത് എഴുപതുകളിൽ അറുനൂറ്റി അറുപത് കേസ് ഉണ്ടായി അപ്പോൾ കത്തോലിക്ക സഭ വത്തിക്കാൻ കർശനമായ നിർദ്ദേശങ്ങളും നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞു അങ്ങനെയുള്ളവരെ പോലീസിനെ അറിയിച്ച് ശിക്ഷിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ വർഷത്തിൽ ഒന്നോ രണ്ടോ കേസുകളാണ് അത്തരം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര വലിയൊരു ഒരു മാറ്റമല്ലേ അത് ഇനി എഴുപതുകൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ മുമ്പൊരിക്കു പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ ആയിരത്തി അറുപത്തെട്ടില് ഈ യൂറോപ്യൻ കലാശാലകളിൽ നിന്ന് യുക്തിവാദികൾ പറഞ്ഞൊരു സംഗതിയാണ് എന്താണ് ദൈവം വരിച്ചു പോയതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദം കൊള്ളൂ ദൈവം വരിച്ചു പോയതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദം കൊള്ളൂ ഈ ഫിലോസഫി ഈ യൂറോപ്യൻ പാശ്ചാത്യ സമുദായത്തിലും യൂറോപ്പിലും അമേരിക്കയിലും വളരെ ശക്തമായിട്ട് ഓടി ആ സമുദായത്തിൽ നിന്നാണ് ആ സമുദായത്തിലെ ചില കുടുംബങ്ങളിൽ നിന്നാണ് അച്ഛന്മാരായിട്ട് വരുന്നത് അപ്പൊ സമുദായത്തിലെ ജീർണത അച്ചന്മാരെയും ബാധിച്ചു ബാധിക്കാൻ പാടില്ലാത്തതായിരുന്നു പക്ഷെ ബാധിച്ചു അപ്പോൾ അതുകൊണ്ടാണ് അതാണ് ഒരു കാരണം മാത്രമല്ല അന്ന് ഈ എഴുപതുകളിലൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും അടക്കം സ്ത്രീകളുടെ ബഹുമാനം സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ ഒരു ഉച്ച ഉണ്ടായിരുന്നു അതായത് ഒരു വിവേചനം ഉണ്ടായിരുന്നു ഇപ്പത് മാറി സമുദായത്തിലും മാറി ഇപ്പം സ്ത്രീകൾക്ക് പുരുഷനോട് തുല്യമായ അന്തസ്സ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം കൂടിയാണല്ലോ സഭ അപ്പൊ അത് അത് സംഭവിക്കും അപ്പൊ സ്ത്രീകളുടെ ബഹുമാനം ആദരവെല്ലാം കൂടുകയും ചെയ്തു ഇപ്പോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ കുറഞ്ഞു ഇന്ത്യയിലാണ് കുറയാത്തത് മറ്റു രാജ്യങ്ങളിലൊക്കെ വളരെ വളരെ കുറവാണ് അപ്പൊ ചുരുക്കത്തില് ഈ തെറ്റുകൾ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ നടപടികൾ എടുക്കുമ്പോൾ അതിന്റെ ശതമാനം വളരെ കുറഞ്ഞിരിക്കുന്നു മാത്രല്ല നിങ്ങൾക്ക് മറ്റു സഭകൾ മറ്റു വേണമെങ്കിൽ ഒന്ന് ഒന്ന് ചെയ്തു നോക്കാം കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരും ലൂതറൻസ് എപ്പിസ്കോപ്പൽ അങ്ങനെയൊക്കെ നോക്കാം അവിടെയുള്ള അവിടെയുള്ള തിന്മകളുടെ വളരെ ചെറിയൊരു ശതമാനമേ കത്തോലിക്ക സഭയിലുള്ളൂ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ വളരെ ചെറിയ ശതമാനമേ കത്തോലിക്ക പുരോഹിതർക്ക് കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഞാനത് അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ജി എട്ട് രാജ്യങ്ങളെ ഉച്ചകോടി കഴിഞ്ഞ സമാപനം സമാപനത്തിൽ ഭരണിക്മാർക്കപ്പം പറഞ്ഞ ഒരു വചനമാണ് ഭൂമിയിൽ നട്ടപ്പെടുകയും സ്വർഗത്തിലേക്ക് വളരുകയും ചെയ്യുന്ന സഭ ഭൂമിയിൽ നട്ടു സ്വർഗത്തിലേക്ക് വളരുന്നു ആ സഭ അതിന് ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാങ്കേതിക ഇല്ല ഈ കത്തോലിക്ക സഭയ്ക്ക് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യ ഇല്ല വത്തിക്കാനുള്ള ഒരു സയൻസ് പഠന കേന്ദ്രമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ സാങ്കേതികവിദ്യ വളരെ കുറവാണ് എന്നാൽ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സുവിചട്ടം പ്രഘോഷിക്കുന്ന സഭയാണ് അവളാണ് മാനുഷികതയിൽ വിദഗ്ധ നൈപുണ്യം നേടിയ അവൾ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സുഭിചട്ടം പ്രഘോഷിക്കുന്ന കത്തോലിക്ക സഭയാണ് മാനുഷികതയിൽ വിദഗ്ധയായിരിക്കുന്നത് ഇൻ ഹ്യൂമാനിറ്റി ലോകത്തെ മറ്റേതൊരു സ്ഥാപനത്തെക്കാളും മാനുഷികതയിൽ നൈപുണ്യമുള്ളവൾ സ്നേഹത്തിന്റെയും നീതിലെയും സുവിചരം പ്രഘോഷിക്കുന്ന കത്തോലിക്ക സഭയാണ്